السلام عليكم ورحمة الله بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد مؤمنين الله പരിശുദ്ധമായ ആയ റബീഉൽ അവ്വൽ മാസത്തിൽ ഇത്തരം ഒരു നല്ല ഇൽമിയായ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. വളരെ പവിത്രമായ ദിവസങ്ങളാണ് നമ്മിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു. അള്ളാഹു ഇതൊരു സ്വാലിഹായ മലാഖി കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇത് കേൾക്കുന്നവരുടെയും പറയുന്നവൻ്റെയും ഇത് സംഘടിപ്പിച്ച സംഘാടകരുടെയും ഒക്കെ ജോലിയിലും കുടുംബത്തിലും സമ്പത്തിലും വരുമാനത്തിലൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇതിൻ്റെയൊക്കെ സവാബിനെ നമ്മളുടെ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. മിനിങ്ങളെ, വളരെ ചുരുങ്ങിയ സമയം നിങ്ങളുമായി സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ രൂപത്തിൽ, എന്നാൽ പല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പല പരിപാടികളും സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഒരുപക്ഷെ പഴയ പോലെയുള്ള പഴയ വർഷങ്ങളിലുള്ള ഘോഷയാത്ര നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടാവുകയില്ല. അനുബന്ധമായി കുട്ടികളുടെ കലാപരിപാടികൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല എന്നതുകൊണ്ടൊന്നും നമ്മുടെ പ്രവാചക സ്നേഹം കുറയാനോ അല്ലെങ്കിൽ ഈ ഒരു മാസം വരുമ്പോൾ ഈ ദിവസങ്ങൾ വരുമ്പോൾ അതൊന്നുമില്ലാതെ എന്ത് റബീഉൽ അവ്വൽ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. നാം ഒരിക്കലും ഈ മാസത്തെ അല്ല സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ദിവസത്തെ അല്ല സ്നേഹിക്കുന്നത്. റബീഉൽ അവ്വൽ 12-ന്റെ തിങ്കളാഴ്ച ആ പുലരി, അല്ലെങ്കിൽ ഓരോ വർഷവും മാറി മാറി വരുമ്പോൾ ആ ദിവസങ്ങളെ, ദിവസത്തെയല്ല നാം സ്നേഹിക്കുന്നത്. പക്ഷേ ആ ദിവസത്തെ സ്നേഹിക്കാനും ആ മാസത്തെ സ്നേഹിക്കാനുമുള്ള ഒരു കാരണം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ സ്നേഹം, നിബിധങ്ങളോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറിച്ച് കൊറോണയാണ്, അതുകൊണ്ട് റബീഉൽ അവ്വൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല എന്നുള്ള രൂപത്തിലല്ല നാം ചിന്തിക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിബിധങ്ങളോട് പറയാൻ വേണ്ടി പറയുകയാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ്. നബിയെ, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്നാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, നമുക്ക് വിവിധങ്ങളായ മാർഗങ്ങൾ നമുക്കറിയാം. പാടിക്കൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ വർണ്ണാലങ്കാരങ്ങൾ തൂക്കിക്കൊണ്ടുമൊക്കെ മൗലിദോതിക്കൊണ്ടൊക്കെ നാം അതിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യങ്ങൾ അവിടുത്തെ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ ധാരാളമായി നിബിധങ്ങൾ തൃപ്തിപ്പെടുത്തുക, ഇഷ്ടപ്പെടുത്തുക. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക എന്ന് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവേ, ഇന്നാ നസ്അലുക ഹുബ്ബക, അള്ളാഹുവെ നിന്നെ ഇഷ്ടപ്പെടും, നിന്നോടുള്ള ഇഷ്ടം, നിന്റെ ഇഷ്ടം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. വഹബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഇഷ്ടവും ഞങ്ങൾക്ക് വേണം. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളെ നാം സ്നേഹിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങളെ അവിടുത്തെ സുന്നത്തിൽ മുറുകെ പിടിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. ഈ രൂപത്തിലാണ് നാം ഈ റബീഉൽ അവ്വൽ മാസം എന്നല്ല, ഓരോ സമയത്തും ഓരോ സെക്കൻഡുകളിലും നാം ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായും അള്ളാഹുവിൻ്റെ അവിടുത്തെ ഇഷ്ടം കിട്ടും, അവിടുത്തെ ഹബീബിൻ്റെ ഇഷ്ടം കിട്ടും. മറ്റുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഒക്കെ സ്നേഹവും ആ സ്നേഹ വായ്പകളൊക്കെ നമുക്ക് വാങ്ങിക്കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ അനിഷ്ടങ്ങൾ, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ വേഷങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അള്ളാഹുവും അവൻ്റെ റസൂൽ തങ്ങളും ഇഷ്ടപ്പെടുന്ന ആ രൂപത്തിലായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ കണ്ട് നാം അവരുടെ അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഹബീബ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പരാജയമാണ് ഉണ്ടാവുക. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, എപ്പോഴും നാം കേൾക്കുന്നൊരു ഹദീസ് ഉണ്ട്, മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി വലഹു അജ്റു മിഅത്തി ഷഹീദ് എന്ന്. ഈ ഹദീസിന് ഇന്ന് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോ സെക്കൻഡ് വെച്ചുകൊണ്ട്
ഇതിന് പ്രാമുഖ്യം കൂടിക്കൊണ്ടിരിക്കുന്നു, അതിന് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്നു, ആ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നൊരവസ്ഥ, അത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ ഇന്ന് വലിയ പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ ഡിഗ്രി വഴി പഠിച്ച അല്ലെങ്കിൽ വലിയ MBBS എടുത്ത ഒരു ഡോക്ടറായിക്കൊണ്ട് ആ ഡോക്ടർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തായ തൊപ്പി ധരിക്കാൻ പോലും ഇന്ന് മടിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഓരോ വലിയ വലിയ മേഖലയിൽ ജോലി ചെയ്യുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, അവരൊക്കെ പക്ഷേ നിസ്കാരങ്ങൾ സമയത്ത് പോലും നിസ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ വലിയ ബിസിനസ്സുകാരനായിരിക്കും, വലിയ കച്ചവടക്കാരനായിരിക്കും, അല്ലെങ്കിൽ തൊഴിലാളിയായിരിക്കും, അല്ലെങ്കിൽ മുതലാളിയായിരിക്കും, ഏത് രൂപത്തിലാണെങ്കിലും തൻ്റെ നിസ്കാരം, എൻ്റെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നിസ്കാരം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തേണ്ട നിസ്കാരം, അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ പറഞ്ഞ മരിക്കുന്ന വഫാത്താകുന്ന സമയത്ത് പോലും യാ ഉമ്മത്തി അസ്സലാ എന്ന് പറഞ്ഞ നിസ്കാരത്തിൻ്റെ കാര്യം ഗൗരവം പൂർവ്വം നമ്മൾ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നാം വിസ്മരിച്ചു പോകുമ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഇഷ്ടം നമുക്കൊരിക്കലും സാധ്യമാവുകയില്ല. ഈ സമയത്താണ് നാം ചിന്തിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ തീർച്ചയായും സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ, അവിടുത്തെ സുന്നത്തുകൾ, അവിടുത്തെ ഫർളായ കാര്യങ്ങൾ പോലും ഇന്ന് വഴിയിലിട്ട് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നബിതങ്ങളുടെ സുന്നത്തുകൾ ധാരാളമായി നാം ചെയ്യുകയും ധാരാളമായി അതിനുവേണ്ടി ശബ്ദിക്കുകയും അതിനുവേണ്ടി അതിൻ്റെ പരിപോഷണത്തിന് വേണ്ടി നാം ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും ആ സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകൾ പരമാവധി മുറുകെ പിടിക്കാൻ, താടി വെക്കാൻ പലർക്കും മടിയായിക്കൊണ്ടിരിക്കുന്നു, താടി വടിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളവസ്ത്രം ധരിക്കാൻ മടിയായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, വെള്ളവസ്ത്രം ധരിക്കുന്ന ആളുകൾ തന്നെ നബി തങ്ങളുടെ സുന്നത്താണെന്നുള്ള രൂപത്തിലല്ല, ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ വലിയ ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ ഞാൻ വലിയ ഒരു നേതാവായിട്ടുണ്ട്, മഹലിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും വെള്ളം ഷർട്ട് ഇടണം അല്ലെങ്കിൽ വെള്ള തുണി ധരിക്കണം എന്നുള്ള രൂപത്തിലല്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്, ഇത് അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ആ രൂപത്തിൽ നമ്മുടെ സുന്നത്തുകൾ നാം ഹയാത്താക്കി കൊണ്ടുവന്നാൽ തീർച്ചയായും നമുക്ക് 100 ഷഹീദിൻ്റെ കൂലി ലഭിക്കാൻ സാധിക്കും മുഅ്മിനീങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ധാരാളമായി നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് മുറുകെ പിടിച്ചതിൻ്റെ പ്രതിഫലമായി 100 ഷഹീദിൻ്റെ കൂലി നമുക്ക് ലഭിക്കും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എൻ്റെ ഉമ്മത്ത് ഫസാദാകുന്ന സമയത്ത് എന്നാണ്. എൻ്റെ ഉമ്മത്ത് ഓരോ ദിവസവും ഓരോ സമയ സെക്കൻഡ് വെച്ചുകൊണ്ട് ഫസാദിലേക്ക്, ഫിത്നയിലേക്ക്, തമ്മാടിത്തരങ്ങളിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ ഉസ്താദന്മാർ പോലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അറിവുള്ള ആളുകൾ പോലും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, താടി വയ്ക്കുന്ന കാര്യത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർക്ക് അത്യാവശ്യമുള്ള സുന്നത്തായ കാര്യങ്ങൾ പോലും അവരെന്നല്ല, ഓരോ ആളുകളും വ്യക്തി ജീവിതത്തിൽ നാം ഓരോരുത്തരും ഓരോ തടികളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഓരോ ജീവിതങ്ങളും അള്ളാഹുവും അല്ലാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെട്ട രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അല്ല എങ്കിൽ തീർച്ചയായും നമുക്ക് പരാജയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ പറഞ്ഞ ആ 100 ഷഹീദിൻ്റെ കൂലി വാങ്ങാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ സുന്നത്തുകൾ എൻ്റെ ഇഷ്ടമായിരിക്കണം, എൻ്റെ ഇഷ്ടം അത് ഹബീബിൻ്റെ ഇഷ്ടമായിരിക്കണം, എൻ്റെ വെറുപ്പുള്ള കാര്യങ്ങൾ അത് ഹബീബിന് വെറുപ്പുള്ള കാര്യങ്ങളായിരിക്കണം, എനിക്ക് എൻ്റെ വേഷം അത് ഹബീബിന് ഇഷ്ടമുള്ള വേഷമായിരിക്കണം, എൻ്റെ സംസാരം അത് ഹബീബിന് ഇഷ്ടമുള്ള സംസാരമായിരിക്കണം, എൻ്റെ പെരുമാറ്റ രീതികൾ, എൻ്റെ എല്ലാ ഓരോ കാര്യങ്ങളും, എൻ്റെ ഓരോ ഉച്ഛ്വാസങ്ങളും ശ്വാസോച്ഛ്വാസങ്ങളും അതൊക്കെ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും തൃപ്തിയിലായി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോഴാണ് അള്ളാഹു റസൂലിൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കുന്ന സുന്നിയായ ആളുകൾ എന്ന് പറയുന്നത്. അല്ലാതെ കണ്ട് നാം നമുക്ക് തോന്നുന്ന രൂപത്തിൽ ജീവിക്കുകയും പിന്നെ നമ്മൾ സുന്നത്തെ മാത്തിൻ്റെ ആളുകളാണെന്നും സ്വർഗത്തിൽ പോകുന്ന വിഭാഗമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല, യാതൊരു അർത്ഥവുമില്ലാത്തൊരു കാര്യമാണ്, ഒരു വാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കുന്നു, ഇവിടെ ഈ മാസത്തിൽ നാം ഓരോരുത്തരും പുതുതായി എന്തെങ്കിലും ഒരു സുന്നത്തായ കർമ്മം ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണോ നമുക്ക് കൊണ്ട് സാധിക്കുന്നതെങ്കിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. ഒരു ദുഹാ നിസ്കരിക്കാൻ തുടങ്ങാൻ നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ തഹജ്ജു നിസ്കാരത്തിൻ്റെ കാര്യം നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ മഗ്രിബിൻ്റെ മുമ്പ് ഏത് സമയത്ത് എവിടെയായിരുന്നാലും ചെയ്യാൻ കിട്ടുന്ന ഒരു കാര്യമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നുള്ള ദിക്ര്, അത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സുന്നത്തായ കർമ്മങ്ങൾ, ഈ ഹബീബിനോടുള്ള സ്നേഹം ഞാൻ കഴിഞ്ഞ നബിദിനത്തിന് തുടങ്ങിയതാണ്, കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം മുതൽ തുടങ്ങി വെച്ചതാണ് ഇങ്ങോട്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന ഒരു സുന്നത്തായ കർമ്മം
എന്തെങ്കിലും നമുക്ക് സാധിക്കണം. താടി വെക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഈ വർഷം മുതൽ താടി വെക്കാൻ ഉദ്ദേശിക്കുന്നു, റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സുന്നത്തെങ്കിലും ഇത്തരം ദിവസങ്ങൾ ഇത്തരം മാസങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തണം, നമുക്ക് ഒരു പുതിയ ഉണർവ് ലഭിക്കുന്നതായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യണം. ഞാൻ എന്നെ ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് മാത്രം അല്പം സംസാരിച്ചു എന്ന് മാത്രം നിങ്ങളൊക്കെ എല്ലാ നിങ്ങളുടെ ദുആയിൽ എല്ലാം എന്നെ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ട് മുഖ സ്വാലിഹായ അമലുകൾ ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസവും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖികളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.